ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. ഇതാ ഞാൻ രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ നല്ല ഈസിയാണ്, പെട്ടെന്ന് അത് എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് ഞാൻ 3 വലിയുള്ളിയാണ് എടുത്തിക്കണത്, പിന്നെ 2 തക്കാളിയും 2 പച്ചമുളകുമാണ് കേട്ടോ എടുത്തിക്കണത്. അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ഒരു വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് എയറൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ തുറന്ന് നോക്കേണ്ടത്. ആ സമയം കൊണ്ട് ഞാനിതാ വെള്ളപ്പാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നമ്മളെ അജുമിൻ്റെ പാലപ്പം മിക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഇത് നമ്മൾ 1 മണിക്കൂർ മുന്നേ ഒന്ന് കലക്കി വെച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളി എന്താണ് വെള്ളപ്പം ചുട്ടെടുക്കട്ടെ നമുക്ക്. അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അരി അരച്ചിട്ടും വെള്ളപ്പം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മിക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ കുതിർക്കാനൊക്കെ മറക്കുക, അല്ലെങ്കിൽ അരച്ചെക്കാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പല ബ്രാൻഡിലും ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ അജിമിൻ്റെയാണ്, ഈസ്റ്റേണിൻ്റെതൊക്കെ മേടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അടിപൊളി നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല അരിയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുള്ള വെള്ളപ്പം തന്നെ കിട്ടിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള വെള്ളപ്പം കൂടി ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ആണല്ലോ തുറക്കാൻ പോണത്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്നുണ്ട് കേട്ടോ രാവിലെ കുക്ക് ചെയ്യാൻ. അതുപോലെ കറികളിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് രാവിലെ ഹറിബറി ഇല്ലാതെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് മക്കളൊക്കെ സാവധാനത്തിൽ തന്നെ സ്കൂൾക്ക് വിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുട്ട റോസ്റ്റിൻ്റെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ചധികം 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചധികം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുക്കണ്. എന്നിട്ടിതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ഒരു ഫ്ലേവർ, നല്ല അടിപൊളി ഫ്ലേവറാണ് മുട്ട റോസ്റ്റിന്. ഇഞ്ചി ചേർത്ത് കൊടുക്കണില്ല. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നപ്പോൾ ഞാനീ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിക്കണ്. അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മളെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ്. അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് ഇതിൽ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതാ നമ്മളെ മുട്ട റോസ്റ്റൊക്കെ നല്ലോണം ഡ്രൈ ആയി റെഡി ആയി വന്നിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലാണ് മുട്ട പുഴുങ്ങിയെടുത്തത്. കുക്കറിൽ മുട്ട 2 വിസിൽ വരെ വേവിച്ചിട്ട് അത് എയർ പോയതിന് ശേഷം തുറന്നിട്ട് തോല് പൊളിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും. അടുപ്പത്ത് കടന്ന് ഇങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റിക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് മസാല ഒക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വെള്ളപ്പൊക്കെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റാണ് കേട്ടോ. നെസ്റ്റോന്ന് നല്ല ഓഫറിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ പച്ചനെ സാലഡാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നൊരു 2-3 നാളിനെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തോല് കളയാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ നെറ്റ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെക്കൽ നല്ല ഫ്രഷോട് കൂടി തന്നെ ഇരിക്കും.
ഇനിയിപ്പോൾ അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ എന്തരിയുമ്പോഴും ഇങ്ങനെ അതിൻ്റെ വേസ്റ്റ് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽക്കോ പാത്രത്തിൽക്കോ ആക്കിയാൽ നമ്മൾ കൗണ്ടർ ടോപ്പ് അങ്ങനെ വൃത്തിയിടാവൂല കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാവും, നല്ല സുഖമായിരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുപോയി കൊട്ടിക്കൊടുത്താൽ മതിയല്ലോ. ആ വേസ്റ്റ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാനും പറ്റും. പിന്നെ നമ്മൾ വീടൊക്കെ എപ്പോഴും ഇതുപോലെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും വൃത്തികേടാവണമെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. പിന്നെ അത് പിന്നെ ചെയ്യാമെന്ന് വെക്കാതെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ ക്യാരറ്റൊക്കെ തോലി കളഞ്ഞെടുത്തുകണ്. ഇനി അത് ഒന്ന് കഴുകിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിട്ട് വെക്കാനുണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജ്യൂസ് അടിക്കണില്ല, വൈകുന്നേരം ജ്യൂസ് അടിക്കാൻ കേട്ടോ ചെയ്യുക. കുറച്ച് പാലും പിന്നെ ഏലക്കായും അതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് അതൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ വെള്ളപ്പം ചുടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവൊന്ന് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കുമ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നല്ല സ്ഥലവും കിട്ടുട്ടോ. പിന്നെ ഫ്രിഡ്ജ് കാണാനും നല്ല ഭംഗിയുണ്ടാകും. നമ്മൾ ഏതിലാണോ വെള്ളപ്പൊക്കെ ഇരിക്കുന്നത് ആ പാത്രം തന്നെ അതിൽ കൊണ്ടുപോയി വെക്കാതെ ഇങ്ങനെ സ്ക്വയറിലുള്ള പാത്രത്തിലാക്കിയാൽ ഫ്രിഡ്ജിൽ നല്ല സ്പേസും കിട്ടുട്ടോ. ഇനിയിപ്പോൾ അതാ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് വെക്കുകയാണ് കേട്ടോ. ഇത് വറ്റ എന്നുള്ള മീനിൻ്റെ തലക്കറിയാണ് കേട്ടോ വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് ഇത്. ഞാൻ കുറച്ചൊരു എട്ടുപത്തി അല്ല് വെളുത്തുള്ളിയും പിന്നെ അത്ര തന്നെ ചെറിയുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചധികം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് എണ്ണ തെളിയണത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കൊടുമ്പുളിയോ അല്ലെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് ഇതാ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിഷ് വാഷറിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പാത്രങ്ങൾ അധികം കഴുകൽ ഡിഷ് വാഷറിലാണ്. അപ്പോൾ മോളും ഉണ്ട് കേട്ടോ കൂടെ. പാത്രങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ പിന്നെ പിന്നെതാ കറിയൊക്കെ നല്ലോണം തിളച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു തലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചും ചെയ്തിരിക്കുന്നു കേട്ടോ. വറ്റന്നെയാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കണത്. അപ്പോൾ അതാ മീനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നപ്പോൾ അതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയാണ്. ആ സമയം കൊണ്ട് ഇതാ കറിയൊക്കെ നല്ലോണം തിളച്ച് മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി തലക്കറിയാണ്, ഒന്ന് വെച്ച് നോക്കി. ഇനിയിപ്പോൾ ഇതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഈ ഒരു കബോർഡിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നോമ്പിന് നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. അതിന് ശേഷം പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഈ ബോട്ടിലൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അവിടെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ദിവസം ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നാഴ്ച പണി വരുമല്ലോ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കും ചെയ്യും. അതിൻ്റെ പുറമെ നമ്മളെ വീട് എപ്പോഴും നല്ല എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് കിടക്കും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ തുടക്കുന്നത്.
അത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടിഷ്യൂ ആണ്. അത് ജസ്റ്റ് അതിലും ഒരു നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ആദ്യം തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസത്തോളം ആയല്ലോ തുടച്ചിട്ടൊക്കെ. അപ്പം നല്ലോണം തന്നെ പൊടിയുണ്ട് കേട്ടോ. അതിങ്ങനെ ഗ്യാസ് സ്റ്റോവിൻ്റെ മേലായ കാരണം ആ ഒരു ആവിയും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ വൃത്തികേടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബോട്ടിൽസും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. ആ ഒരു ടിഷ്യൂ ഇതുപോലെ നനച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങളും ഒഴിവാകുമ്പോൾ ബോട്ടിലുകൾ കഴുകി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ വല്ലാതെ ചളിയും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് എല്ലാ ബോട്ടിലും ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇതിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.